അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസവും സൂക്ഷ്മതയും നേടിയെടുക്കുക എന്നതിലേറെ ശ്രമകരമാണ് നേടിയെടുത്ത വിശുദ്ധി നിലനിർത്തുക എന്നത്. മൂല്യമുള്ള ഒരു വസ്തു നിർമ്മിക്കാൻ ഏറെ സമയവും ത്യാഗവും അധ്വാനവും ആവശ്യമാണ്. എന്നാൽ അതിനെ നശിപ്പിക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി. റഹീസ് എന്ന ഒരു ധനികൻ ജീവിച്ചിരുന്നു. കച്ചവട രംഗത്ത് വിപ്ലവം തീർത്ത സമ്പന്നനായിരുന്നു അദ്ദേഹം. അതുപോലെ വലിയൊരു ധർമ്മിഷ്ഠം കൂടിയായിരുന്നു ഇയാൾ. പാവപ്പെട്ടവരെ കണ്ടെത്തി സഹായങ്ങൾ നൽകിയിരുന്നു. തൻ്റെ സമ്പത്തെല്ലാം അവകാശിയായ ഏകനായ ഒരു മകന് മാത്രമായിരുന്നു. അവനാണെങ്കിൽ ഉപ്പയുടെ വിശാലമായ സമ്പത്തിൻ്റെ പിൻബലത്തിൽ അഹങ്കാരത്തിൻ്റെ ആൾരൂപമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞു റഹീസ് മരണരോഗ ശയ്യയിലായി. അദ്ദേഹത്തിൻ്റെ അവസാന സമയം ഒരു കത്തെഴുതി തൻ്റെ സെക്രട്ടറിയെ ഏൽപ്പിച്ചു. ഞാൻ മരിച്ചതിനു ശേഷം എൻ്റെ മകനിത് ഏൽപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി. വൈകാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അങ്ങനെ അന്തിമകർമ്മങ്ങൾ എല്ലാം ചെയ്ത് ജനാസ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കൊണ്ടുവന്നു. മകൻ്റെ നീചപ്രവർത്തനം കൊണ്ട് ജനാസ നിസ്കരിക്കാൻ ഉസ്താദ് തയ്യാറായില്ല. ആളുകളെല്ലാം ആശങ്കയിൽ നിൽക്കെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആ കത്ത് തൻ്റെ മകനെ ഏൽപ്പിച്ചു. മകനെ കത്ത് വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട മകനെ, മരണം എന്ന യാഥാർത്ഥ്യം വരാനുണ്ട്. എത്ര ആളുകൾ വലിയ പ്രതീക്ഷകളുടെ ഭൗതിക ലോകത്തേക്ക് വന്ന് നേട്ടങ്ങൾ കൈവരിക്കാതെ മരിച്ചു പോയിട്ടുണ്ട്. ജനിച്ചാൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് നിന്റെ നീചപ്രവൃത്തിയും അഹങ്കാരവും ഒഴിവാക്കി നല്ല മനുഷ്യനാകണം. എൻ്റെ അന്തിമ കർമ്മം നടത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരു ഉപ്പയുടെ വസിയത്താണ്. മകൻ കരഞ്ഞ കണ്ണുകളോടുകൂടി വായന പൂർത്തിയാക്കി. മനസ്സിൽ കുറ്റബോധം ഉയർന്നു വന്നു. കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു. ബാപ്പയുടെ മരണം മകൻ്റെ സന്മാർഗത്തിന് കാരണമായി. ദുഃഖത്തിൻ്റെ ഹൃദയത്തോടുകൂടി ബാപ്പയുടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു. ഉറ്റവരുടെ മരണം നമ്മുടെ ജീവിതവിശുദ്ധി കൈവരിക്കാനുള്ള വലിയൊരു പാഠമാണ്. എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. മരണസ്മരണ നമ്മുടെ തക്വ നിലനിർത്താനും സൽക്കർമ്മങ്ങൾ പതിവാക്കാനും പരമവഞ്ചകനായ പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മെ സഹായിക്കും. അതുകൊണ്ട് മരണചിന്തയുണ്ടാവുക, നമ്മുടെ മരണം എപ്പോഴും ആയേക്കാം എന്ന ചിന്തയും ഈമാനോടുകൂടി മരിക്കണമെന്ന ആഗ്രഹവും നമ്മുടെ നന്മകളിൽ തുടരാൻ സഹായിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.